ഭാരത സഭയോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക പരിഗണനയായാണ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെ കർദ്ദിനാളായി ഉയർത്തുന്നതിനെ കാണുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ 24നോട് പറഞ്ഞു. വത്തിക്കാനിൽ നിന്ന് 24ന് വേണ്ടി ഫാദർ പ്രിൻസ് തെക്കേപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ്. അഭിനന്ദ പിതാവേ, ഈ മനോഹരമായ നിമിഷം അങ്ങ് എങ്ങനെ കാണുന്നു? വളരെയേറെ സന്തോഷകരമായ ഒരു സമയമാണിത്. ഈ വത്തിക്കാനിലിപ്പോൾ അല്പം തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാം ഹൃദയം വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായ ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും. പ്രത്യേകമായിട്ട് അഭിമന്യ ജോർജ് കൂവക്കാട്ട് പിതാവ് കർദ്ദിനാളായിട്ട് ഉയർത്തപ്പെടുന്ന ഒരു നിമിഷം ഭാരതസഭയ്ക്ക് മുഴുവൻ ഒരു ഉത്സവത്തിൻ്റെ നിമിഷമാണ്. എൻ്റെ ഒരു വലിയ ബോധ്യം ഭാരതസഭയോടുള്ള പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഒരു പ്രത്യേക പരിഗണനയായിരുന്നു ജോർജ് കൂവക്കാട്ട് പിതാവിനെ കർദ്ദിനാൾ സ്ഥാനത്തേക്ക് നിയമിച്ചത്. അത് ഒരുപക്ഷേ ഭാരതത്തിൽ നിന്നൊരാൾ വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിച്ച പേര് ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അഗാധമായ എളിമയും അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണത്തിലെ വലിയ ആത്മാർത്ഥതയും അതുപോലെ സാർവത്രിക സഭയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവുമെല്ലാം പരിശുദ്ധ പിതാവിനെ സ്വാധീനിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ കരുതുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും തീർച്ചയായിട്ടും ഇത് അഭിമാനകരമാണ്. കാരണം കേരളത്തിലെ കർദ്ദിനാളന്മാരിൽ 3 പേര് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നാണെന്നുള്ളത് ഞങ്ങളൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് വളരെ എളിമയോടുകൂടി കരുതുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഭാരതസഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഒക്കെയുള്ള വലിയൊരു അംഗീകാരമാണ്. വത്തിക്കാനിൽ നിന്നും അഭിനന്ദിയ മാർ തോമസ് തറയിൽ പിതാവിനോടൊപ്പം ഫാദർ പ്രിൻസ് തെക്കേപ്പുറം, CSSR. താങ്ക് യു ഫാദർ പ്രിൻസ് തെക്കേപ്പുറം.